മുറിവുകളിൽ സാന്ത്വന വീകും കാരുണ്യാഭിഷേകം 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 വിടുതലിനുന്നത ശക്തി നിറയ്ക്കും കാരുണ്യാഭിഷേകം 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 തളരുന്നൊരു മനുജനു കൃപയരുളും കാരുണ്യാഭിഷേകം അഭിഷേകത്തിനുണർവ് പകരും കാരുണ്യാഭിഷേകം 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 അഭിഷേകം കാരുണ്യാഭിഷേകം അഭിഷേകം കാരുണ്യാഭിഷേകം അഭിഷേകം കാരുണ്യാഭിഷേകം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദരിദ്രരോട് ദയ കാണിക്കുന്നവൻ കർത്താവിനാണ് കടം കൊടുക്കുന്നത്, അവിടുന്ന് ആ കടം വീട്ടും. കർത്താവെ, മറ്റുള്ളവരോട് അലിവോടുകൂടി പ്രവർത്തിക്കുവാൻ, ദയവ് കാണിക്കുവാൻ കർത്താവെ ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടുന്ന് ഒരുക്കണമേ എന്ന് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. സ്നേഹന്മാരിൽ നിറഞ്ഞ പോലെ അഭിഷേക കാറ്റ വീശണമേ, സ്നേഹന്മാരിൽ നിറഞ്ഞ പോലെ അഭിഷേക കാറ്റ വീശണമേ. പാപശക്തിയെ തകർത്തിടാ, രോഗശക്തിയെ തകർത്തിടാ, അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ. പാപശക്തിയെ തകർത്തിടാ, രോഗശക്തിയെ തകർത്തിടാ, അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, രോഗം മുഴുവൻ കത്തിപ്പടരട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, രോഗം മുഴുവൻ കത്തിപ്പടരട്ടെ. ഈശോയിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള രൂപതയുടെ ധ്യാന കേന്ദ്രമായ ബി എൽ എമ്മിലെ കാരുണ്യ അഭിഷേക ശുശ്രൂഷയിലേക്ക് നിങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ അച്ഛന് സ്വാഗതം ചെയ്യുകയാണ്. ഈ കഴിഞ്ഞൊരു ദിവസം എൻ്റെ ജീവിതത്തിൽ ഒരു വലിയൊരു ദൈവാനുഭവം ഉണ്ടായി. അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുവാനായി ഒരു അമ്മ, അവരുടെ രണ്ട് മക്കള്, കോളേജിൽ പഠിക്കുന്ന രണ്ട് മക്കളാണ്. അപ്പൊ അതിലൊരു മകൾക്ക് ഒരു പ്രത്യേകമായൊരു അസ്വസ്ഥത, ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു വന്നതാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങളുടെ അപ്പച്ചൻ എവിടെ? അപ്പൊ പറഞ്ഞു, അപ്പച്ചൻ ഈ ധ്യാനകേന്ദ്രത്തിന്റെ പുറത്ത് റോട്ടിൽ ഓട്ടോറിക്ഷയിൽ ഇരിക്കുകയാണ്. എനിക്ക് കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പൊ എൻ്റെ മനസ്സിൽ വളരെ ഒരു ആഗ്രഹം, ഈ അപ്പനുടെ അടുത്ത് ചെന്ന് ഒന്ന് പ്രാർത്ഥിക്കണമെന്ന്. അങ്ങനെ ഞാൻ ഈ കുട്ടികളോട് പറഞ്ഞു, നിങ്ങൾ അപ്പനെ ഫോണൊന്നും വിളിക്കണ്ട. അങ്ങനെ ഞാൻ ധ്യാനകേന്ദ്രത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി റോട്ടിലൂടെ നടന്ന് ഒരു ഓട്ടോറിക്ഷയുടെ കിടക്കുന്നതുണ്ട്. അപ്പം എനിക്ക് മനസ്സിലായി, ഈ ഓട്ടോറിക്ഷയിൽ ഇരിക്കുന്ന ആ വ്യക്തി തന്നെയാണ് ഇവരുടെ അപ്പനെന്ന്. ഞാൻ ചോദിച്ചു, മോനെ ഇതാണോ നിങ്ങളുടെ അപ്പച്ചൻ? അതെയെന്ന്. അദ്ദേഹം അവിടെ ഇരുന്ന് ഉറങ്ങുകയാണ്. അപ്പം ഞാൻ അദ്ദേഹത്തിനെ തട്ടി വിളിച്ചു, പേര് പറഞ്ഞ് വിളിച്ചു. അപ്പം അദ്ദേഹത്തിന് വളരെ ആശ്ചര്യമായി. അദ്ദേഹമാണ് റോട്ടിലേക്ക് ഇറങ്ങി. ഞാൻ അദ്ദേഹത്തിൻ്റെ തോളത്ത് കൈയൊക്കെ ഇട്ട് ഞാൻ ചേർത്ത് പിടിച്ച് അദ്ദേഹത്തിനെ റോട്ടിൽ നിന്നുകൊണ്ട് ഇങ്ങനെ എന്താണ് വിശേഷം, സുഖമാണോ, അങ്ങനെയൊക്കെ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, അച്ഛാ എൻ്റെ തോളത്തൊന്നും കൈയിടണ്ട, ഞാനൊരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. അച്ഛനെ ആളുകൾ കാണുമ്പോൾ എന്ത് വിചാരിക്കും? അച്ഛൻ എൻ്റെ ശരീരത്തിൽ നിന്ന് ഇങ്ങനെ പിടിക്കുന്നു, വേണ്ട, നമുക്ക് പള്ളി പോയി സംസാരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ മനുഷ്യനെ ധ്യാനകേന്ദ്രത്തിൽ കൊണ്ടുവരികയാണ്. ധ്യാനകേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്ന അവസരത്തിൽ ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു അനുഭവം എന്നോട് പങ്കുവെക്കുകയാണ്. വളരെ വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 10-15 വർഷങ്ങൾക്കൊക്കെ മുമ്പ്, റോട്ടിൽ വെച്ച് ഒരു പുരോഹിതൻ്റെ വാഹനം തട്ടി ഒരു സൈക്കിൾ സഞ്ചരിക്കുന്ന ഒരു കുട്ടി വീണു. അപ്പം ഇതിനടുത്ത് ഈ ചേട്ടനുണ്ട്, ഈ ഓട്ടോറിക്ഷ ഡ്രൈവറുണ്ട്. അദ്ദേഹം അച്ഛനോട് പറഞ്ഞു, അച്ഛാ അച്ഛനൊന്നും ചെയ്യേണ്ട, അച്ഛൻ പള്ളി പോയിക്കോ, ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഞാൻ ശരിയാക്കിക്കൊള്ളാം. അങ്ങനെ ഈ മനുഷ്യൻ ഈ കുട്ടി ആശുപത്രി കൊണ്ടുപോയി, അതിൻ്റെ കാശുകളൊക്കെ ശരിയാക്കി, എല്ലാം ഭംഗിയാക്കി. പ്രിയമുള്ളവരെ, അപ്പം ഈ കുട്ടിയോട് പറഞ്ഞു, ഇനി അച്ഛൻ്റെ അടുത്ത് പോയിട്ട് അതിൻ്റെ പൈസ മേടിച്ചാൽ മതി, എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തതല്ലേ. അപ്പം അച്ഛൻ അത് ഒന്ന് രണ്ട് പ്രാവശ്യം പോയിട്ടൊന്നും അത് കൊടുത്തില്ല. അച്ഛൻ പറഞ്ഞത്, എൻ്റെ ഭാഗത്ത് തെറ്റൊന്നും വന്നിട്ടില്ല, ആ പയ്യൻ്റെ ഭാഗത്തു നിന്നാണ് തെറ്റ് എന്നാണ് അച്ഛൻ പറഞ്ഞത്. അപ്പം പിന്നെ ഈ മനുഷ്യൻ അച്ഛൻ്റെ അടുത്ത് പോയി. അപ്പം അച്ഛൻ വീണ്ടും പറഞ്ഞു, എൻ്റെ ഭാഗത്ത് തെറ്റൊന്നും വന്നിട്ടില്ല, ആ പയ്യൻ്റെ ഭാഗത്തു നിന്നാണ് തെറ്റ് എന്നൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെ ഒരു ചെറിയൊരു വിഷമം ഈ മനുഷ്യനുണ്ടായിട്ടുണ്ട്.
ഒരച്ഛനോട്. പ്രിയമുള്ളവരെ, വർഷങ്ങൾക്ക് മുൻപ് ഒരു അച്ഛൻ്റെ ജീവിതത്തിൽ ചെറിയ ഉണ്ടായ ഒരു അപകടം. ആ മനുഷ്യൻ ഇടപെട്ട് അത് പരിഹരിച്ച് എല്ലാം ഭംഗിയാക്കി. അച്ഛന്മാരോട് ദേഷ്യമൊന്നുമില്ല, പക്ഷെ ആ ഒരു വിഷമം അദ്ദേഹത്തിനോട് കിടക്കുന്നുണ്ട്. ഇങ്ങനെ അച്ഛൻ്റെ ഭാഗത്ത് തെറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ, അപ്പൊ ഇന്ന് ഞാൻ റോട്ടിൽ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇടപെടുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു മകൾക്ക് ഒരു പ്രയാസം വന്നപ്പോൾ ഒരു വൈദികന്റെ സഹായം ആവശ്യമായി വന്നു. അപ്പൊ ദൂരെ സ്ഥലത്തു നിന്ന് അവർ വന്നതാണ്. അപ്പൊ പണ്ടൊരിക്കൽ ഈ മനുഷ്യൻ ഒരു കുട്ടിക്ക് വേണ്ടി ഒരു റോഡരികിൽ ഒരു അച്ഛനെ സഹായിച്ചെങ്കിൽ, വർഷങ്ങൾക്ക് ശേഷം പ്രിയമുള്ളവരെ, ഒരു അച്ഛൻ ഇതാ റോഡരികിൽ ഒരു കുട്ടിക്ക് വേണ്ടി, അതും ഇദ്ദേഹത്തിന്റെ സ്വന്തം മകൾക്ക് വേണ്ടി ഒരച്ഛൻ നേരിട്ട് ഇടപെട്ട് ദൈവത്തിന്റെ സ്നേഹവും ദൈവത്തിന്റെ കരുണയും പ്രാർത്ഥനയും ആ വ്യക്തി കൊടുക്കുകയാണ്. ഞങ്ങൾ രണ്ടുപേരും പ്രിയമുള്ളവരെ വലിയൊരു ദൈവാനുഭവത്തിന്റെ അനുഭവത്തിലൂടെ കടന്നുപോയി എന്നുള്ളതാണ്. അച്ഛൻ്റെ ജീവിതത്തിൽ വളരെയധികം ഒരു ദൈവാനുഭവം ഉണ്ടായൊരു സമയമാണ്. കുറേ നേരം ആ മനുഷ്യന് ഞാനും നിങ്ങൾ സംസാരിച്ചു. എന്തോ വലിയൊരു ആത്മബന്ധത്തിലാണ്. ഒരിക്കലും ഇനി ആ മനുഷ്യൻ എന്നെ മറക്കുകയോ ഞാൻ ആ മനുഷ്യനെ മറക്കുകയില്ല. കാരണം അത്രമാത്രം ഒരു ദൈവികമായി ഇടപെട്ട് ദൈവത്തിന്റെ വചനം ഈ ഒരു സംഭവത്തിലേക്ക് നമ്മൾ ഉൾക്കാഴ്ച നൽകുന്നതാണ്. സുഭാഷിതത്തിന്റെ പുസ്തകം 19 അധ്യായത്തിൽ പറയുകയാണ്, ദരിദ്രരോട് ദയ കാണിക്കുന്നവൻ കർത്താവിനാണ് കടം കൊടുക്കുന്നത്, അവിടുന്ന് ആ കടം വീട്ടു. വർഷങ്ങൾക്ക് മുൻപ് ഒരു അച്ഛന്റെ ജീവിതത്തിൽ ഉണ്ടായ, കൊച്ചിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു ചെറിയൊരു അപകടം ഈ മനുഷ്യൻ അവിടെ സഹായിക്കുകയാണ്. അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഇടപെടണ്ട, അച്ഛൻ പോയിക്കോ. കാരണം ആ അച്ഛനോടുള്ള ബഹുമാനം കൊണ്ടാണ് ഈ മനുഷ്യൻ സ്വയം ഏറ്റെടുക്കുകയാണ്. ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അവിടെ ആ ഒരു മകനെ ആശുപത്രി കൊണ്ടുപോയി എല്ലാം കാര്യങ്ങൾ ചെയ്യുകയാണ്. കണ്ടോ, എല്ലാം ചെയ്യുകയാണ്. ഒരു സമരിയാക്കാരന്റെ ജീവിതത്തിൽ ഉണ്ടായ, അതായത് നല്ല സമരിയാക്കാരന്റെ ജീവിതത്തിൽ ഉണ്ടായ അനുഭവം പോലെ, വഴിയരികിൽ വീണ ഒരു മനുഷ്യനെ സഹായിക്കുകയാണ്. എന്നാൽ ഈ മനുഷ്യന്റെ ജീവിതത്തിൽ പ്രിയമുള്ളവരെ, വർഷങ്ങൾക്ക് ശേഷം ഇതാ ഇതുപോലെ ഒരു റോഡരികിൽ അദ്ദേഹത്തിന്റെ മകൾക്ക് ഒരു അസ്വസ്ഥത വന്നപ്പോൾ, പ്രയാസം വന്നപ്പോൾ, ഇതാ ഒരച്ഛൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇടപെടുകയാണ്. അദ്ദേഹം ഒരു സഹായം ചെയ്തെങ്കിൽ ഇതാ അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് ദൈവം സഹായം കൊടുക്കുക. അതാണ് വചനം പറയുന്നത്, കർത്താവിനാണ് കടം കൊടുക്കുന്നത്, അവിടെ നിന്ന് ആ കടം വീട്ടും. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലൊക്കെ ഇതുപോലെ ചില അനുഭവങ്ങളോട് കടന്നു പോകുമ്പോൾ നമ്മൾ സഹായം ചെയ്തവർ ചിലപ്പോൾ തിരിച്ച് നമ്മളെ സഹായിച്ചെന്ന് വരികയില്ല. പക്ഷെ നമുക്ക് വേണ്ടി ദൈവം വേറെ ഒരു മനുഷ്യനെ അയക്കുന്നത് ദൂതനായിട്ടാണ്, ദൈവത്തിന്റെ ദൂതനായിട്ടാണ്. പലപ്പോഴും പലരും പരാതി പറയാറുണ്ട്, അച്ഛാ ഞാൻ സഹായിച്ചവർ എന്നെ തിരിച്ച് സഹായിച്ചിട്ടില്ല. വേണ്ട, അവരെല്ലാം നിങ്ങളെ സഹായിക്കാൻ ദൈവം നിയോഗിച്ചിരിക്കുന്നത്. ദൈവം നിങ്ങളെ സഹായിക്കാൻ ഒരു ദൈവദൂതനെ ഇതാ നിയോഗിച്ചിരിക്കുന്നു. കർത്താവിനാണ് നിങ്ങൾ കടം കൊടുത്തത്, സഹായിച്ചത്, ആ കർത്താവ് ആ കടം വീട്ടും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആരെങ്കിലുമൊക്കെ സഹായം അർഹിക്കുന്നവരാണെങ്കിൽ സഹായം നൽകുന്നതിൽ വൈമനസ്യം കാണിക്കാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിന്റെ കൃപ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ ആത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ദൈവപിതാവേ, അങ്ങയെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ദൈവപിതാവേ, അങ്ങയെ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. ദൈവപിതാവേ, അങ്ങയെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ദൈവപിതാവേ, അങ്ങയെ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. ആരാധന അങ്ങിക്ക് ആരാധന, ആരാധന അങ്ങിക്ക് ആരാധന, ആരാധന അങ്ങിക്ക് ആരാധന, ആരാധന അങ്ങിക്ക് ആരാധന. യേശുവേ നാഥ, അങ്ങയെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. യേശുവേ നാഥ, അങ്ങയെ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. യേശുവേ നാഥ, അങ്ങയെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. യേശുവേ നാഥ, അങ്ങയെ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. ആരാധന അങ്ങേക്ക് ആരാധന, ആരാധന അങ്ങേക്ക് ആരാധന, ആരാധന അങ്ങേക്ക് ആരാധന, ആരാധന അങ്ങേക്ക് ആരാധന. കരങ്ങൾ ഉയർത്തി സ്തുതിച്ചെന്ന് പ്രാർത്ഥിച്ച് മക്കൾ മുഴുവനും ഈശോയെ നോക്കി പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിന്റെ ശക്തമായൊരു ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കരത്തിൽ നിന്ന് ശക്തമായ അഭിഷേകം ഒഴുകി വരുന്ന സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക്, നിങ്ങളുടെ തകർന്ന മനസ്സുകളിലേക്ക്,
ഭാരപ്പെട്ട ഹൃദയത്തിലേക്ക് തകർന്ന ജീവിതത്തിലേക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലേക്ക് ദൈവം കടന്നു വരുന്നു. പ്രത്യാശയുടെ ദൈവം കടന്നു വരുന്നു. കുഞ്ഞേ, നീ ഒറ്റയ്ക്കല്ല, നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം, നിന്റെ കൂടെയുള്ളൊരു ദൈവം, നിന്റെ കൂടെ നടക്കുന്ന ദൈവം, ആശ്വസിപ്പിക്കുന്ന ദൈവം, സൗഖ്യപ്പെടുത്തുന്ന ദൈവം, സ്നേഹിക്കുന്ന ദൈവം, ബലം നൽകുന്ന ദൈവം, ധൈര്യം പകരുന്ന ദൈവം, ഇതാ ദൈവം, നിന്റെ കൂടെയുള്ള ദൈവം. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവായിശോയെ, ഒരുപാട് നന്മകൾ സ്വീകരിച്ചവരാണ് ഞങ്ങൾ ഓരോരുത്തരും. ഈ ജീവൻ അവിടുത്തെ ദാനമാണ്. എത്രയോ രോഗങ്ങൾ ഞങ്ങൾക്ക് ചുറ്റും താണ്ഡവമാടുമ്പോൾ, എത്രയോ മക്കളെ അത് ഞെരിഞ്ഞമർത്തുമ്പോൾ, ലോകം മുഴുവനും കൊറോണ വൈറസിൻ്റെ മാരകമായ പിടിയിൽപ്പെട്ട് ലക്ഷക്കണക്കിന് മനുഷ്യർ മരിച്ചു പോയപ്പോൾ, ഈ രോഗമൊക്കെ ഞങ്ങളെ കടന്നു പിടിച്ചപ്പോൾ ഒരു പ്രയാസം കൂടാതെ അതിന് ഞങ്ങളെ കാത്തുരക്ഷിച്ച ദൈവമേ നന്ദി പറയുകയാണ്. എത്രയോ മക്കളാണ് ജോലി നഷ്ടപ്പെട്ട് ദാരിദ്ര്യത്തിലേക്ക് കടന്നു വന്നത്. കർത്താവേ, ഞങ്ങളെക്കൊണ്ട് സാധിക്കുന്ന നന്മകൾ, സഹായങ്ങൾ അവർക്ക് ചെയ്യുവാൻ കർത്താവേ ഒരു വലിയ കൃപ നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കുറെ കൂടി അലിവ് കാണിക്കാൻ, കുറെ കൂടി സ്നേഹിക്കുവാൻ, ഞങ്ങളുടെ അയൽവാസികളെ അവരുടെ ജീവിതത്തിന്റെ അവസ്ഥകളിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ കർത്താവെ, സ്നേഹത്തിന്റെ പരോപകാര പ്രവൃത്തികൾ ചെയ്യുവാൻ കർത്താവെ നീ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങൾക്കുള്ളതിൽ നിന്ന് പങ്കുവയ്ക്കുവാൻ, ഞങ്ങളുടെ ഉള്ള് ഉള്ളതോടുകൂടി കൊടുക്കുവാൻ കർത്താവെ നീ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഈശോ, കുരിശിൽ കിടന്നുകൊണ്ട് നിന്റെ അവസാന തുള്ളി രക്തം വരെ ഞങ്ങൾക്ക് ചിന്തി ഞങ്ങളുടെ സ്നേഹത്തിന്റെ ആ വലിയ മാതൃക പഠിപ്പിച്ച ദൈവമേ, ശ്രീഹന്മാരുടെ പാദങ്ങൾ കഴുകി സ്നേഹിച്ച ദൈവമേ, കർത്താവേ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ സ്നേഹിക്കുവാൻ, സഹോദരങ്ങളെ സ്നേഹിക്കുവാൻ, കൂടെ ജോലി ചെയ്യുന്നവരെ സ്നേഹിക്കുവാൻ, കൂടെ പഠിക്കുന്നവരെ സ്നേഹിക്കുവാൻ, കൂടെ നിൽക്കുന്നവരെ സ്നേഹിക്കുവാൻ, പാവപ്പെട്ട മനുഷ്യരെ സഹായിക്കുവാൻ കർത്താവെ, കുറവുള്ള മനുഷ്യർക്ക് നിറവ് പകർന്നു കൊടുക്കുവാൻ നീ ഞങ്ങളുടെ ഹൃദയങ്ങളെയും കരങ്ങളെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനുദപിച്ചാൽ പാപമോക്ഷമുണ്ട്, മനം തകർന്നാലവനരികിലുണ്ട്. അനുദപിച്ചാൽ പാപമോക്ഷമുണ്ട്, മനം തകർന്നാലവനരികിലുണ്ട്. വിശ്വസിച്ചാൽ മഹത്വം കാണും നിശ്ചയം, നിത്യഭവനത്തിൽ നിത്യവാസം നിശ്ചയം. വിശ്വസിച്ചാൽ മഹത്വം കാണും നിശ്ചയം, നിത്യഭവനത്തിൽ നിത്യവാസം നിശ്ചയം. അനുദപിച്ചാൽ പാപമോക്ഷമുണ്ട്, മനം തകർന്നാലവനരികിലുണ്ട്. അനുദപിച്ചാൽ പാപമോക്ഷമുണ്ട്, മനം തകർന്നാലവനരികിലുണ്ട്. വിശ്വസിച്ചാൽ മഹത്വം കാണും നിശ്ചയം, നിത്യഭവനത്തിൽ നിത്യവാസം നിശ്ചയം. വിശ്വസിച്ചാൽ മഹത്വം കാണും നിശ്ചയം, നിത്യഭവനത്തിൽ നിത്യവാസം നിശ്ചയം. ആരാധന, ആരാധന, ആരാധന യേശുവേ. ആരാധന, ആരാധന, ആരാധന യേശുവേ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.